നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജ്യോതിഷം എന്നാൽ എന്താണ്, എന്തിനാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നു ജ്യോതിഷം എന്നാൽ ആളുകളെ പറ്റിച്ച് സൂചിക്കുന്നതിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നവർക്കുള്ള ഒരു സമ്പ്രദായം മാത്രമാണെന്നും, അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ചില കുലങ്ങളിൽ ജനിച്ചവരാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത്, പൂജാവിധികൾ ചെയ്യേണ്ടത്, വാസ്തു ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന അറിവുകളിലൂടെയാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മൾ വളരുമ്പോൾ അവർ പറയും, ഇന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ, ആ കുട്ടികൾ നമ്മളെക്കാൾ ഉയർന്ന കുലത്തിലുള്ള കുട്ടികളാണ്, അതുകൊണ്ട് അവരെ പോയി തീണ്ടി അശുദ്ധിയാക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തുള്ള കുട്ടികളാണെങ്കിൽ അവർ താഴ്ന്ന കുലത്തിലുള്ള, താഴ്ന്ന ജാതി കുട്ടികളാണ്, അവരെ പോയി തൊട്ട് തീണ്ടിയിട്ട് വന്ന് വീട്ടിലേക്ക് കയറരുത്. അപ്പോൾ ഇങ്ങനെ വളരുന്ന ഒരു സമൂഹമാണ് നമ്മളിവിടെ 21-ാം നൂറ്റാണ്ടിലൂടെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദ്യയിൽ വളരെ വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന മലയാളികളെല്ലാവരും സത്യത്തിൽ ഇന്നും അയിത്തവും അനാചാരവും തൊടലും തീണ്ടിലുമായി തന്നെയാണ് നമ്മുടെ മനസ്സുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നാലേ സാധിക്കൂ. ഇപ്പോഴും പല അധ്യാപകർക്കും കുട്ടികളുടെ ജാതി ചോദിച്ചുകൊണ്ട് അവരെ ലാളിക്കുകയും സ്നേഹിക്കുകയും ആദരവ് കൊടുക്കുകയും ചെയ്യുന്ന അധ്യാപകർ വരെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചിന്തകൾ മാറണം. അപ്പോൾ നിങ്ങളറിയേണ്ടത്, ഈ ജ്യോതിഷ മഹാശാസ്ത്രം ഒരിക്കലും തട്ടിപ്പ് ശാസ്ത്രമല്ല. നമ്മൾ പറയുന്ന ജ്യോതിഷ മഹാശാസ്ത്രം ആചാര്യസംവാദം 1912 മംഗലാപുരത്ത് നിന്നാണ് ഇത് പ്രിൻ്റ് ചെയ്ത് ഇറങ്ങിയത്. പല ഗ്രന്ഥങ്ങളും 1912 മുതൽ തന്നെയാണ് മംഗലാപുരത്ത് നിന്ന് തന്നെയായിരുന്നു പ്രിൻ്റിങ് എല്ലാം ആരംഭിച്ചിരുന്നത്. എന്നിരുന്നാലും പാരമ്പര്യ രീതിയിൽ പരിപോഷിച്ചുകൊണ്ട് ഇന്നും ജാതീയത കേരളത്തിൽ കൊടികുത്തി വാഴുകയാണ്. അപ്പം നമ്മൾ പറയുന്ന ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തിൽ ജാതിക്ക് യാതൊരു അർത്ഥവും കൽപ്പിക്കുന്നില്ല, അതേപോലെ മതത്തിനും പ്രത്യേകിച്ചൊരു അർത്ഥവും കൽപ്പിക്കുന്നില്ല. എല്ലാം മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അതാണ് നമ്മുടെ ജ്യോതിഷം. നമുക്കിവിടെ ജാതി മത ഭേദങ്ങളില്ല, എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോരോ കഴിവുകൾ കൊടുക്കുന്നു. ഈ കഴിവുകളെല്ലാം ഇപ്പോൾ പ്രയോഗിക്കാൻ സാധിച്ചത് ജാതി മതങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ കഴിവുകളിലൂടെ പലരെയും സമൂഹം അംഗീകരിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നിങ്ങളറിയേണ്ടത്, നമ്മുടെ ജ്യോതിഷത്തിൽ ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ മുതൽ ജ്യോതിഷവും ആ കുഞ്ഞിനോടൊപ്പം തന്നെ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എനിക്ക് ജ്യോതിഷ വിശ്വാസമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പറയുന്നു ഞാനിവിടെ ജനിച്ചു വീണപ്പോൾ തന്നെ ജ്യോതിഷ വിശ്വാസിയാകുന്നു, അതെങ്ങനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും? അവിടെയാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, ആൺകുഞ്ഞാണെങ്കിൽ 27-28 ചടങ്ങ് നടത്തും. ഇത് തന്നെ പാരമ്പര്യവാദികളായ ആളുകൾ പറയും, 28 ആണായാലും പെണ്ണായാലും 28 ചരടുകെട്ട് നടത്തേണ്ടത്. നമ്മൾ പറയുന്നത് ആൺകുഞ്ഞാണെങ്കിൽ 27-ൻ്റെ അന്ന് ചരടുകെട്ട് നടത്തണം, പെൺകുഞ്ഞാണെങ്കിൽ 29-നാണ് ചരടുകെട്ട് നടത്തേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ചരടുകെട്ട് നടത്തുന്നത്? അതായത് പണ്ട് കാലങ്ങളിൽ വയസ്സ് കണക്കാക്കിയിരുന്നത് 27 നക്ഷത്രങ്ങൾ കടക്കുമ്പോൾ ഒരു മാസം ചാന്ദ്രമാസം എന്ന രീതിയിലായിരുന്നു. അതിനേക്കാളുപരിയായിട്ട് ജ്യോതിഷത്തിൽ ഇതിൽ വരുന്ന പ്രസക്തി, ചന്ദ്രൻ 27 നക്ഷത്രങ്ങൾ കടന്നു വരുമ്പോഴാണ് ഒരു ചാന്ദ്രമാസം. നിങ്ങൾക്കറിയാം മുസ്ലിങ്ങളെല്ലാം ചാന്ദ്രമാസമാണ് ആചരിക്കുന്നത്. നമ്മുടെ ഭാരതീയർ ചാന്ദ്രമാസത്തിലൂടെയാണ് നമ്മുടെ ജ്യോതിഷം കടന്നു പോകുന്നത്. ഇത് തന്നെ പാശ്ചാത്യരാണെങ്കിൽ അവർക്ക് സൂര്യനിലൂടെയാണ് മാസം കടന്നു പോകുന്നത്. അത് സൗരവർഷവും നമ്മുടേത് ചാന്ദ്രവർഷവും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. 27 നക്ഷത്രം കടന്നു കഴിയുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ച് 27 നക്ഷത്രങ്ങളിലൂടെയും ചന്ദ്രൻ കടന്നു വന്നു കഴിയുമ്പോഴാണ് 28 കെട്ട് നടത്തുന്നത്. 28-ൻ്റെ കെട്ട് 27 ആൺകുട്ടിക്കും 29 പെൺകുട്ടിക്കും കെട്ടാൻ പറയുന്നത് തന്നെ ആർക്കായിരുന്നാലും ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനിച്ച നാളിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇത് തന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ സ്വന്തം ജനിച്ച നാളിൽ ചെയ്താൽ വളരെ നല്ലത് എന്ന രീതിയിലും പാരമ്പര്യമായി ഫോളോ ചെയ്തു വരുന്ന ജ്യോതിഷ മണ്ഡത്തരങ്ങളിലൂടെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ടത്
നമുക്ക് ജനിച്ച നാളിൽ ഒരു കാരണവശാലും ശുഭകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ 27 നക്ഷത്രം കഴിയുമ്പോൾ 28 കെട്ടുകയോ അല്ലെങ്കിൽ 27 കെട്ടുകയോ 29 കെട്ടുകയോ 27, 28, 29 കെട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഡബിളാണ് ചെയ്യുന്നത്, 54, 58. അതാണ് ശരിക്കുള്ള കണക്ക്. അപ്പോൾ അവിടെ നക്ഷത്രം വരാൻ പാടില്ല, അതാണ് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നക്ഷത്രവുമായി ബന്ധം വന്നു. നക്ഷത്രം വന്നത് എവിടെ നിന്നാണ്? നക്ഷത്രം വരുമ്പോൾ ജ്യോതിഷവും കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ പലരും പറയും ജ്യോതിഷം ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷേ കുഞ്ഞിന് 28 കെട്ട് നടത്തും അല്ലെങ്കിൽ 56 കെട്ട് നടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ജ്യോതിഷം വർക്കായി കഴിഞ്ഞു. അപ്പോൾ ആരെല്ലാം വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വായു ഓക്സിജനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും ഓക്സിജൻ നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളായിട്ട് കാശ് കൊടുത്ത് വാങ്ങുന്നില്ല, അതെല്ലാം ഫ്രീ ആയിട്ട് ഈശ്വരൻ, പ്രകൃതിയാകുന്ന ഈശ്വരൻ നമുക്ക് സൗജന്യമായി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിനെല്ലാം നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാലം കഴിയുമ്പോൾ. അത് തന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഓക്സിജനും പൈസ കൊടുക്കേണ്ടി വന്നു. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വളരെ ക്ഷാമമുണ്ടായി, അപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ അറിയേണ്ടത് അപ്പോൾ ജ്യോതിഷം നമ്മുടെ എല്ലാം പിന്നാലെ വരും. ആ ജ്യോതിഷത്തിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങളറിയേണ്ടത് നമുക്ക് വരുന്ന തടസ്സങ്ങളുടെ കാരണം കണ്ടെത്തുക, അതാണ് ശരിക്കുള്ള ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആളുകളെ പറ്റിക്കലല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ജ്യോതിഷ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിലിപ്പോൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്, 2 തിരി വിളക്കാണ് കത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അറിയുക, ഈ 2 തിരി വിളക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് തന്നെ പാരമ്പര്യവാദികളും അതുകൂടാതെ സപ്താഹം വായനക്കാരാണ്. 95-2000 കാലഘട്ടത്തിലാണ് സപ്താഹം വായന നമ്മുടെ സമൂഹത്തിൽ ഗംഭീരമായിട്ട് വരികയും അവർ കൃഷ്ണൻ്റെയും രാധയുടെയും കഥകളെല്ലാം പാടി എല്ലാവരുടെയും മനസ്സിൽ പ്രേമമൊക്കെ അങ്ങനെയുള്ള ഒരു വികാരങ്ങളൊക്കെ ഇളക്കി, അതായത് എപ്പോഴും ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇവർ കുറച്ചുകൂടി ഒന്ന് ഇളക്കി, പിന്നെ ശിവനും പാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മിയും അച്ഛനും അമ്മയും ആ രീതിയിൽ എല്ലാം 2-2 എന്നുള്ള രീതിയിൽ ഇവർ സമർത്ഥിച്ചു കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ പണ്ട് കാലങ്ങളിലെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം, ഏതാണ്ട് 90, 95, 85 കാലഘട്ടങ്ങളിലെ സിനിമ നോക്കിയാൽ അതിലെല്ലാം ദീപം 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 എന്ന് സന്ധ്യാദീപം കത്തിച്ചുകൊണ്ട് വരുമ്പോൾ 1 തിരി വിളക്കിട്ടാണ് കത്തിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ എൻ്റെ പ്രായത്തിലുള്ള ആളുകളാണ്, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ കത്തിച്ചിരുന്ന വിളക്കെല്ലാം 1 തിരി വിളക്കാണ്. അപ്പോൾ 1 തിരി വിളക്ക് അല്ലെങ്കിൽ 3 തിരി വിളക്ക്, 5 തിരി വിളക്ക് കത്തിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തിലേക്കാണ് നിങ്ങളെ നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഇല്ലാതെ പോയതിൻ്റെ കാരണവും അതേപോലെ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ജീവിതം വല്ലാതെ വഴിമുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ജ്യോതിഷ രീതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളിങ്ങനെ ഒരു സംരംഭം നിങ്ങളിലേക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയേണ്ടത് ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവവായുവിൽ, ജീവശ്വാസത്തിൽ പോലും ജ്യോതിഷം കൂടെയുണ്ട് എന്നറിയണം. ഇപ്പോൾ ജ്യോതിഷത്തിൽ പോയി പറ്റിക്കൽപ്പെടുന്നു എന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. കുറച്ചെങ്കിലും അറിവുകൾ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം ഇന്നു മുതൽ നിങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളറിയേണ്ടത് നമുക്ക് ആദ്യമായിട്ട് രക്ഷപ്പെടണമെന്ന് നമ്മുടെ ഭവനങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 തിരി വിളക്ക് ഒന്ന് മാറ്റിയിട്ട് 1 തിരി അല്ലെങ്കിൽ 3 തിരി അല്ലെങ്കിൽ 5 തിരി വിളക്ക് കത്തിച്ച് തുടങ്ങുക. അങ്ങനെ കത്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നിങ്ങളൊരു 3 ദിവസം വിളക്ക് കത്തിക്കൽ മാറ്റുമ്പോൾ തന്നെ വീട്ടിൽ അത്രയും ദിവസം അടിപിടി കലഹമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. അതിൻ്റെ കാരണം 2 തിരി വിളക്ക് കത്തിക്കുമ്പോൾ ഇവർ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണ്? 2 തിരി വിളക്ക് കത്തിച്ചാൽ സൂര്യനും ചന്ദ്രനുമാണ് വിളക്ക് വയ്ക്കുന്നത്. നമ്മൾ സൂര്യനും ചന്ദ്രനും വിളക്ക് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? പ്രകൃതി ശക്തികളാണ് സൂര്യനും ചന്ദ്രനാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ദേവതകൾക്കാണ്. അപ്പോൾ ദേവതകൾക്ക് വിളക്ക് വയ്ക്കുമ്പോൾ 2 തിരിയല്ല വേണ്ടത്, 1 തിരിയാണെങ്കിൽ ഗണപതിക്ക് വയ്ക്കാം, 3 തിരിയാണെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയം, പഞ്ചമം ആത്മീയ കാര്യങ്ങൾക്ക് ഭദ്രദീപം, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വിളക്ക് വയ്ക്കൽ മാറ്റിയാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ജ്യോതിഷം എത്ര കണ്ട് സത്യമാണെന്ന് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടത്തിലെടുത്ത്, അത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കിണറുവെള്ളമാകാം പൈപ്പ് വെള്ളമാകാം, ഏതൊരു വെള്ളമായാലും ആ വെള്ളമെടുത്ത് എൻ്റെ ധർമ്മദൈവങ്ങളെ, എൻ്റെ ഭരദേവതകളെ എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഉമ്മറത്ത്, അതായത് തിണ്ണയാണെങ്കിൽ തിണ്ണ അല്ലെങ്കിൽ നടക്കലാണെങ്കിൽ അവിടെ അവിടെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുറ്റമടിച്ചതിന് ശേഷം ആ വെള്ളം തളിക്കുക. ഇത് തന്നെ വിദേശങ്ങളിലുള്ളവരാണെങ്കിൽ അവരുടെ റൂം തന്നെ മുറ്റമായിട്ട് സങ്കല്പിച്ച് തളിക്കാം. അപ്പം മുൻവശത്തെ മുറ്റത്ത് തളിക്കാം, 4 സൈഡിലുള്ള മുറ്റങ്ങളിലെല്ലാം തളിക്കാം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ 41 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇവിടെയൊന്നും ഒരു പൈസ പോലും നമുക്ക് മുടക്ക് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി ജീവിച്ചാൽ മാത്രമേ നമുക്ക് പൈസ ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു വാഴ നട്ടു,
ആ വാഴയെ നല്ല രീതിയിൽ പരിപാലിച്ചാലല്ലേ നല്ല രീതിയിലുള്ള കൊല വെട്ടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വാഴക്കൊല നല്ലത് വേണം എന്നുള്ളതുകൊണ്ട് അതിന് വളവും വെള്ളവും എല്ലാം കൊടുക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പരിപോഷണം ആവശ്യമാണ്. അതിനാണ് ഈശ്വര സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ്. അതായത് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് നാഗരാജാവാണ്. എൻ്റെ പിന്നിൽ കാണുന്നതല്ല ഭഗവാൻ, ഇത് ഭഗവാന്റെ ദ്വാരപാലകനാണ്. ഭഗവാന്റെ ഒരു വിശ്വരൂപമാണ്. ശൈവവും വൈഷ്ണവവും ഒരുമിച്ച് സമ്മേളിക്കുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ അത്യപൂർവമായ സർപ്പപ്രതിഷ്ഠയാണ്. ആ സർപ്പപ്രതിഷ്ഠ രൂപത്തിൽ മാത്രമല്ല ഭഗവാന്റെ ചൈതന്യം അത്ര കണ്ട് തീവ്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാ പുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കൂറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ സ്വയമേവ നിലവറയ്ക്കകത്ത് സമർപ്പണം നടത്താം. ഈ മഹാക്ഷേത്രത്തിൽ ജാതി മത ഭേദങ്ങളില്ല, ഉച്ച നീചത്വങ്ങളില്ല, ഡ്രസ് കോഡില്ല. ഷർട്ട് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് അകത്ത് ദർശനം നടത്താം. നിലവറയ്ക്കകത്താണ്, കേരളത്തിൽ തന്നെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഹൈന്ദവരിൽ തന്നെ കുലം തിരിച്ചാണ് പല ക്ഷേത്രങ്ങളിലും ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റാറില്ല. അപ്പോൾ ഇവിടെ എല്ലാ കുലത്തിലുള്ള ഇവിടെ മനുഷ്യനാണ്, മനുഷ്യനും ഈശ്വരനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു പൈസ പോലും മുടക്കില്ലാതെ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് കയറി ഈ ദ്രവ്യങ്ങളെല്ലാം സമർപ്പണം നടത്തി എൻ്റെ ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇവിടുത്തെ പൂജാവിശേഷങ്ങളിൽ ഭക്തൻ തന്നെ ഭക്തിയോടുകൂടി ദക്ഷിണയും നിവേദ്യങ്ങളും ശ്രീകോവിലിനകത്തേക്ക് സമർപ്പണം നടത്തും. ഇങ്ങനൊരു പൂജാ സംവിധാനം മറ്റെങ്ങുമില്ല. അപ്പോൾ ഭക്തന് എല്ലാ പരിഗണനയും കൊടുക്കുന്നു. അതുകൂടാതെ ഭഗവാന് ഏറ്റവും വിശിഷ്ടമായ നൂറുംപാലും ഭക്തരെ കൊണ്ട് തന്നെയാണ് തയ്യാർ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ നൂറുംപാലം നടത്തുമ്പോൾ ഓരോ ഇലയിലും ഓരോ ഭക്തൻ്റെയും പേരും നാളും പറഞ്ഞുകൊണ്ടാണ് ഭഗവാന് സമർപ്പണം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാട് കൂടി ചെയ്തു നോക്കാം. ഒരു നൂറുംപാലം മാസത്തിൽ നടത്തും. നിത്യവും നൂറുംപാലം നടത്തുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രമാണ്. അപ്പോൾ ഒരു നൂറുംപാലം നടത്തിയതിന് ശേഷം, അത് നിങ്ങളുടെ പിറന്നാളിന് തന്നെ ആകട്ടെ അല്ലെങ്കിൽ ആയില്ലത്തിനാകട്ടെ, നടത്തിയതിന് ശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 21 അല്ലെങ്കിൽ 41 ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് നേരിട്ട് വന്ന് തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. അതുകൂടാതെ 1008 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 1008 നെയ്ദീപങ്ങൾ കൊളുത്താം. ഇത് തന്നെ ഒന്നിച്ച് നടത്താൻ പൈസ ഇല്ലാന്ന് രീതി നമ്മൾ ഒരിക്കലും പരിതപിക്കേണ്ട ആവശ്യമില്ല. 5, 10, 15, 25, 51, 101 ആ രീതിയിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭഗവാൻ എപ്പോഴും ഭക്തൻ്റെ വലിപ്പമനുസരിച്ച് തന്നെയാണ് സമർപ്പണം ആവശ്യപ്പെടുന്നത്. അല്ലാതെ കണ്ടിട്ട് ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ചു വന്ന് വഴിപാടം ചെയ്യാൻ ഒരു ദേവനും ആവശ്യപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങളറിയുക, ചെറിയ ചെറിയ വഴിപാടിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലേക്ക് കരുപ്പിടിപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ പ്രണവമലയുണ്ട്. ആ പ്രണവമലയിൽ മറ്റ് 21 ദേവതകൾ കൂടിയുണ്ട്. ഇതൊരു ദേവലോകമാണ്. ജാതി മത ഭേദങ്ങളില്ലാതെ സനാതന ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സനാതന ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിൽ 8 ഗണപതിമാരുണ്ട്. 8 ഗണപതിമാരിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതം നല്ല രീതിയിൽ മാറ്റുവാൻ സാധിക്കും. അതുകൂടാതെ 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് നിങ്ങൾക്ക് തന്നെ കോർത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വെള്ളനൂലിൽ കോർത്ത് കൊണ്ടുവന്നാൽ ഇവിടുത്തെ പൂജാരിമാരെല്ലാവരും സസന്തോഷം വാങ്ങി അത് ഭഗവാന് ഹാരമായിട്ട് അണിയിക്കുകയും അവിടെ മുതൽ തന്നെ നിങ്ങളുടെ ജീവിതം വഴിമാറുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ സാധാരണ ഗണപതി ഹോമമുണ്ട്, 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 21 ഗണപതി ഹോമമുണ്ട്, 1800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 108 ഗണപതി ഹോമമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശക്തിക്കൊത്ത വഴിപാട് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ എല്ലാ ക്ഷേത്രങ്ങളിലും ജലാഭിഷേകമുണ്ട്. 10 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ ജലം കൊണ്ട് നിങ്ങളുടെ പേരിൽ അഭിഷേകം, 10 രൂപ മുടക്കിയാലും. പിന്നെ ഇളനീരഭിഷേകം, പാലഭിഷേകം, പനിനീരഭിഷേകം, പുഷ്പാഭിഷേകം, എണ്ണ അഭിഷേകം. അപ്പം നമുക്ക് നമ്മുടെ ശക്തിക്കൊത്ത രീതിയിൽ തന്നെ, നമ്മൾ വളരുന്ന രീതിയിൽ തന്നെ ഭഗവാനും വഴിപാട് വലിപ്പം കൂട്ടാം. അതനുസരിച്ച് നിങ്ങളും വളരും, ഒരു തർക്കവുമില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നിന്ന് 100 പാലും കഴിച്ചു കിട്ടുന്ന പ്രസാദം നമ്മൾ കിടന്നുറങ്ങുന്ന മുറികളിൽ 4 മൂലകളിലും നിക്ഷേപിച്ചാൽ തന്നെ മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ വീടിൻ്റെ 4 മൂലകളിൽ നിക്ഷേപിക്കാം, പറമ്പിൻ്റെ 4 മൂലകളിൽ നിക്ഷേപിക്കാം. അതുകൂടാതെ എല്ലാ ദിവസവും കുറി തൊടാം.
അതിനേക്കാളുപരിയായിട്ട് നമുക്കുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളെല്ലാം മാറുന്നതിന് അവിടെ പുരട്ടി നോക്കിയാൽ പോലും അത്യപൂർവമായ വ്യത്യാസങ്ങൾ കാണുന്നതായിരിക്കും. അതുകൂടാതെ ഭഗവാൻ ആടിയശിഷ്ടം എണ്ണയുണ്ട്, ഈ എണ്ണ വാങ്ങി ത്വക്ക് രോഗങ്ങളുള്ളടുത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. നമുക്കിവിടെ യൂട്യൂബ് ചാനലുണ്ട് കെ.വി. സുഭാഷ് തന്ത്രി, അതുകൂടാതെ പ്രണവം ദി ആസ്ട്രോളജിക്കൽ ചാനൽ. ഈ രണ്ട് ചാനലിലും നിങ്ങൾ കയറി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആളുകൾ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ക്ഷേത്രത്തിലൂടെയും അതുകൂടാതെ നമ്മുടെ ജ്യോതിഷത്തിലൂടെയും രക്ഷപ്പെട്ടുപോയ ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തെ നല്ല രീതിയിൽ ജനങ്ങൾ ഉപയോഗിക്കണം എന്ന രീതിക്കാരാണ്. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങൾക്കും എഴുത്തും വായനവും അറിയാമെന്നുണ്ടെങ്കിൽ, മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി, സംസ്കൃത പാണ്ഡിത്യം ഒന്നും ആവശ്യമില്ല. ജാതി മതഭേദമന്യെ, പ്രായഭേദമന്യെ ആർക്ക് വേണമെങ്കിലും ചേർന്ന് പഠിക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരിലൂടെ വേണമെങ്കിലും ആരിലൂടെ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കാൻ സാധിക്കും. അല്ലാതെ കാലങ്ങളായിട്ട് പോത്തിനെ പോലെ ജോലി എടുത്തു, ഒരു രൂപ പോലും നമുക്ക് സ്വരുക്കൂട്ടാൻ സാധിച്ചില്ല, വയസ്സായിട്ടും ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു ചെറിയ കൂര ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ള വിഷമതകളൊന്നും ആവശ്യമില്ല. ഇവിടെയെല്ലാം നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും അതുകൂടാതെ മറ്റ് ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശാഖകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആരിലൂടെ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം എവിടെ നിന്നാണ് പരാജയത്തിലേക്ക് പോയത്, അതിൻ്റെ കാരണം എന്താണ്, ഇതെല്ലാം കണ്ടെത്തി ഇവിടെ ആവാഹന പൂജകളെല്ലാം നടക്കുന്നുണ്ട്. ഇതിലും പങ്കെടുത്ത് നിങ്ങൾക്ക് ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, വല്ലാത്ത രീതിയിൽ ദുരിതപൂർണമായിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അതേപോലെ ഈ ജ്യോതിഷ എപ്പിസോഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഒരു ഉദ്യമം. അത് നിങ്ങൾ മനസ്സിലാക്കുക, ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല, ഇത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മഹർഷിമാരാണ് ഈ വലിയ ശാസ്ത്രത്തെ, ഇത് ശാസ്ത്രമെന്ന് പറയുമ്പോൾ ചിലർ കളിയാക്കും, ഇത് അന്ധവിശ്വാസ ജഡിലം എന്ന് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് അന്ധവിശ്വാസം എന്നാൽ, അന്ധമെന്നാൽ ഇരുട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇരുട്ട് എന്നാൽ എന്താണ്, ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതെല്ലാം ഉള്ളതാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നും റിസൾട്ട് കിട്ടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ പോലും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെയാണ് പിന്നീട് അവർ നല്ല വിശ്വാസികളായി മാറുന്നത്. അപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ നിങ്ങളറിയേണ്ടത് വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആളായാലും അയാളൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇൻഖിലാഫ് സിന്ദാബാദ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിശ്വാസമാണ്. അപ്പോൾ ജ്യോതിഷം വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജ്യോതിഷം വിശ്വാസിയെ അന്ധവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസം വിശ്വസിക്കുന്ന, ഒരു പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നയാൾ അയാളും വിശ്വാസി തന്നെയാണ്. അല്ലാത്തൊരാളും ഒന്നും വിശ്വസിക്കുകയില്ല. ഒന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലോ വെറും നായയ്ക്ക് തുല്യവുമാണ്. കാരണം നായ നടന്നിട്ട് ഒരു കാര്യവുമില്ല, പക്ഷേ നടപ്പൊഴിഞ്ഞിട്ട് ഒരു നേരവുമില്ല. അതേപോലെ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മളറിയേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതം, ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ജ്യോതിഷ മഹാശാസ്ത്രം നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളറിയേണ്ടത്. നമുക്ക് വരും എപ്പിസോഡുകളിലെല്ലാം ഒത്തിരി ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ വഴിപാടുകൾ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും അതുകൂടാതെ പ്രണവമലയിലുള്ള മറ്റ് 21 ക്ഷേത്രങ്ങളിലും ഈ 21 ക്ഷേത്രങ്ങളിലും അതുകൂടാതെ 5 ഉപദേവതകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 ഉപദേവതകൾ എന്ന് പറയുമ്പോൾ മൊത്തം 27 ക്ഷേത്രങ്ങളുള്ള ക്ഷേത്ര സമുച്ചയമാണ്. ഈ ദേവലോകത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ദർശനം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതിൽ നിന്ന് തന്നെ മാറുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ആയില്യത്തിൻ്റെ അന്ന് നടത്തുന്ന വിശേഷാൽ തളിച്ചുകൊടുക്കൽ പൂജ, ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ ദർശിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം വഴിമാറുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമ്മയുമുണ്ട്. ഈ 2 ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും 1 വർഷക്കാലത്തേക്ക് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിച്ചു തീർക്കുവാൻ സാധിക്കും. അതുകൂടാതെ നാഗചാമുണ്ടി അമ്മയുണ്ട്. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ
ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനെ വധുവിനെ ലഭിക്കുകയും ചെയ്യും. കരുനാഗി അക്ഷയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ, ഭൃത്യന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടും പെരുമാറുന്ന കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഈ ക്ഷേത്രങ്ങളിലും മുമ്പ് പറഞ്ഞ പോലെ പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമരപ്പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം സമർപ്പണം നടത്താം. ഇവിടെ നാഗദേവതകൾക്കല്ല മുക്കുറ്റിയും കറുകയും കൂവള ഇലയും ഉപയോഗിക്കുന്നത്. ഇവിടെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്, അതുകൂടാതെ മഹാദേവനുണ്ട്. അപ്പോൾ എല്ലാ ദേവതകൾക്കുമുള്ള ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും സമർപ്പണം നടത്താം. അപ്പോൾ ഒരു പൈസ പോലും മുടക്കാതെ പോലും നമുക്ക് നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഈ പുണ്യക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും അത്യപൂർവമായ മാറ്റമുണ്ടാകും. അതായത് ഒരു നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിങ്ങളെപ്പോഴും അറിയേണ്ടത് വിശ്വാസത്തോട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ചാലും ഇഷ്ടപ്പെടാതെ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും, അതാണ് നമ്മുടെ ജ്യോതിഷം. അതായത് കത്തിച്ചാൽ കത്തും, അല്ലാതെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ചോദ്യങ്ങളും നമ്മുടെ ജ്യോതിഷത്തിലില്ല. പക്ഷേ അത്യാഗ്രഹം പാടില്ല, കാരണം ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പോൾ നമുക്കൊരു ഭൂമി വിൽക്കാനുണ്ട്, 50,000 രൂപ വിലയുള്ള ഭൂമിയാണ്. അത് ഇവിടെ വന്നൊരു നാളികേരം മുട്ടി അതുകൊണ്ട് 100,000 രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞാലും ഒരിക്കലും നടക്കില്ല. മറിച്ച് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് പലരും തടുക്കുന്നുണ്ട്, ആ ഒരു തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി ഈ പുണ്യക്ഷേത്രങ്ങളിൽ വന്ന് വഴിപാട് നടത്തിയാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു.